ഹലോ ഓൾ, എല്ലാവർക്കും ഫുഡ് ആൻഡ് റോഡിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വിഷുക്കട്ടയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത് പച്ചരിയാണ്, അത് രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു മുഴുവൻ തേങ്ങ ചെരിയത്, അതുപോലെ തന്നെ 5 അച്ചു ശർക്കര, ആവശ്യത്തിന് ജീരകം, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ചുക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ 2 ഗ്ലാസ് പച്ചരി നല്ല പോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് വാല വയ്ക്കാം. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാല് 2-3 പാല് കുറച്ച് വെള്ളത്തിൽ, അതായത് കുറച്ച് വെള്ളത്തിൽ ഈ 2 ഗ്ലാസ് അരി വേവാള വെള്ളം മാത്രം നമുക്ക് മതി. നമ്മൾ അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതിൽ കെടുന്നിട്ട് വേണം വേവാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് 2 ഗ്ലാസ് അരിക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം, അതായത് ഒരു 4 ഗ്ലാസോ 4.5 ഗ്ലാസോ അത്ര വെള്ളം മതി. അതായത് ആ 4.5 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ ഈ തേങ്ങാപ്പാല് 1, 2, 3 പാല് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കുക. 2-ാമത്തെ പാലും 3-ാമത്തെ പാലും കൂടി നല്ല പോലെ ഇളക്കി കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാല് നല്ല പോലെ ചൂടായി വരുന്നുണ്ട്. നമ്മൾ ഇളക്കണത് നിർത്താനായിട്ട് പാടില്ല. ഇനി നമുക്ക് ഓരോ സ്പൂൺ അരി അല്ലെങ്കിൽ ഓരോ കൈയിൽ അരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കൈയിൽ അരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ അരിയും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇളക്കണത് നിർത്തേണ്ട ആവശ്യമില്ല. ഇളക്കണത് നിർത്തിനെങ്കിൽ അത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് തന്നെ ഇളക്കണത് നിർത്താനായിട്ട് പാടില്ല. നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് കാണാം, നമ്മുടെ അരി കുറച്ചീശായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇളക്കണത് നിർത്താനായിട്ട് പാടില്ല. ഞാൻ പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇളക്കണത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കുക. മൂടി ഒന്നും വെച്ചിട്ട് നമ്മൾ വേവിക്കണില്ല. ജസ്റ്റ് ഇതിൽ കിടന്ന് നല്ല പോലെ അത് തിളച്ച് വേവട്ടെ. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 1-ാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചരി ഇവിടെ നല്ല പോലെ വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലൊരു വാഴയിലേക്ക് മാറ്റാം. നല്ല ചൂടോടെ തന്നെ നമുക്കിത് വാഴയിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിത് നല്ല പോലെ പരത്തി ഓരോ കട്ട കട്ടകളായിട്ട് എടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വാഴയിലേക്ക് മാറ്റണത്. ഇപ്പോൾ വാഴയില കിട്ടാത്തവരാണെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലോട്ടായാലും മാറ്റിയിട്ട് നല്ല ഒരു കുഞ്ഞു കട്ടയുടെ അത്ര പോലെ പരുവത്തിൽ നമുക്കതാക്കിയെടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ വിഷു കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പാനിയാണ് അടുത്തത് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഒരു ലേശം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ 5 അച്ച് ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ശർക്കര ഉരുകുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശർക്കര നല്ലപോലെ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര നല്ലപോലെ ഉരുക്കിയതിന് ശേഷം ഒരു ചീഞ്ചട്ടി നല്ലപോലെ ചൂടാക്കിയിട്ട് ഈ ശർക്കര നമുക്കൊന്ന് അരിച്ചൊഴിക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുത്ത് ശർക്കര ഒന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് തമ്പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 പ്രായലുകിണ്ണം അല്ലെങ്കിൽ ഒരു 3 പ്രായലുകിണ്ണം തമ്പാലാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ചുക്കും ജീരകവും കൂടി ഇടിച്ചത് മിക്സിയിൽ ഇടുക്കി അല്ലെങ്കിൽ മിക്സിയിലിട്ട് നല്ലപോലെ അടിക്കുക ചെയ്തതാണ് നമ്മൾ ഇതിലേക്ക് ആ ഒരു പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാനി ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ വാഴയിലയിൽ പരത്തി വെച്ച നമ്മുടെ വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കത് ചെറിയ ക്യൂബ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വിഷുക്കട്ടയാണ്. അപ്പോൾ നാളെ വിഷു ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഒരു ഹാപ്പി വിഷ് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു.